சிம்ஹங்கள் நடுவில் தள்ளப்பட்டாலும் பயப்படேண்டினியும் தீச்சூழே மூடி என்னாலும் பயப்படேண்டினியும் சிம்ஹங்கள் நடுவில் தள்ளப்பட்டாலும் பயப்படேண்டினியும் தீச்சூழே மூடி என்னாலும் பயப்படேண்டினியும் கண்மணி போல் நின்னை காக்குந்த தெய்வம் தன்னுள்ளம் கையில் வாகிச்சிடுமென்னும் கண்மணி போல் நின்னை காக்குந்த தெய்வம் தன்னுள்ளம் கையில் வாகிச்சிடுமென்னும் பயப்படேண்டா இனி பயப்படேண்டா இம்மானுவேல் நின்று கூடையுண்டு பயப்படேண்டா இனி பயப்படேண்டா இம்மானுவேல் நின்று கூடையுண்டு எண்ணமில்லாதுள்ள நன்மகளோர்த்தார் வர்ணிப்பானாயிரம் நாவுகள் போரா எண்ணமில்லாதுள்ள நன்மகளோர்த்தார் வர்ணிப்பானாயிரம் நாவுகள் போரா பயப்படேண்டா இனி பயப்படேண்டா இம்மானுவேல் நின்று கூடையுண்டு பயப்படேண்டா இனி பயப்படேண்டா இம்மானுவேல் நின்று கூடையுண்டு பிரைஸ் லார்ட் தெய்வத்தின் அதிபரிஷ்மேற நாம வாழ്த்தப்படுமாறாகട്ടെ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ വചന ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുൻപിൽ ഞാൻ ഒരു ദോഷം ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. ഒരിക്കൽ ദാരിയവേശ് രാജാവ് തന്റെ രാജ്യത്തെ ഭരിക്കേണ്ടതിന് 120 പ്രധാന ദേശാധിപതികളെയും അവരെ ഭരിക്കേണ്ടതിന് 3 അധ്യക്ഷന്മാരും തിരഞ്ഞെടുത്തു. ഈ 3 അധ്യക്ഷന്മാരിൽ ഉൾപ്പെട്ടവനാണ് ദാനിയേൽ. എന്നാൽ രാമൻ ദാനിയൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് ദാനിയലിന്റെ ജീവിതത്തിനകത്ത് അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തന്നെ ഇവരെയൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിലെ സകല കാര്യങ്ങളെ നോക്കേണ്ടതിന് ദാരിയവേശ് ദാനിയലിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. ആമേ. ഈ 122 പേർക്കും അധിപതിയാ, ആ രാജ്യത്തിലെ സകലർക്കും അധിപതിയാക്കിക്കൊണ്ട് ദാനിയലിനെ കൊണ്ടുവരുവാൻ തീരുമാനമിട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ 122 പേർക്ക് അതങ്ങോട്ട് സഹിച്ചില്ല. അവര് ആമേൻ. ആ നിമിഷം മുതൽ ദാനിയലിനെ തകർത്ത് കളയുക, അവനെ കൊന്നു കളയുവാൻ തക്ക വണ്ണ ചില പദ്ധതികൾ മെനയുക. മെനഞ്ഞ ശേഷം ആമേൻ അവർ നോക്കുമ്പോ ആമൻ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള കുറ്റമല്ലാതെ ആ കാരണമല്ലാതെ മറ്റൊന്ന് ദാനിയലിന്റെ ജീവിതത്തിനകത്ത് കണ്ടെത്തുവാൻ കഴിയാതെ ആമേൻ അതും കൊണ്ട് അവർ ദാരിയവേശ് രാജാവിന്റെ മുൻപിൽ കടന്നു പോകുക. ദാരിയവേശ് രാജാവെ, 30 ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ, രാജാവിനോടല്ലാതെ മറ്റൊരു ദേവനോടോ മറ്റൊരു മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചു കഴിഞ്ഞാൽ അവനെ സിംഹങ്ങളുടെ ഇടയിൽ ഇട്ട് കൊന്നു കളയണമെന്നുള്ള വിരോധ കൽപ്പന, ഒരു ഹല്ലേലൂയ, ഒരു വിരോധ കൽപ്പന എഴുതി ഉണ്ടാക്കിക്കണമെന്ന് അവൻ ഉറപ്പാക്കി തരണമെന്ന് ദാരിയവശിനോട് പറഞ്ഞപ്പോ ദാരിയവശിന് മനസ്സിലായില്ല. ഇത് ദാനിയലിന് വിരുദ്ധമായുള്ള ഒരു പദ്ധതിയാണെന്ന് അവനങ്ങോട്ട് എഴുതി ആ വിരോധ കൽപ്പന ഉറപ്പിച്ചു കൊടുത്തു. ആമേൻ. ഇതും കൊണ്ട് അവർ നോക്കിയിരിക്കുക, ദാനിയൽ എന്ത് ചെയ്യുമെന്ന്. ദാനിയൽ ഒന്നും ചെയ്തില്ല. എന്നും ചെയ്യുന്നത് പോലെ തന്നെ മാളിക മുറി തുറന്നിട്ട് അവൻ യെരുശലേമിന്റെ നേരെ നോക്കി ദൈവത്തെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ആമേൻ. ഈ കാര്യം കൊണ്ട് അവർ ദാരിയവേശ് രാജാവിന്റെ അടുക്കലേക്ക് കടന്നു പോകുക. രാജാവേ, നീ ഒരു വിരോധ കൽപ്പന എഴുതി ഒപ്പിട്ട് ഞങ്ങൾക്ക് തന്നില്ലേ? ദാനിയൽ എന്ന് പറയുന്നവനില്ലേ, അവൻ ഹാലലുയ യെരുശലേമിന് നേരെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവനെ നിസ്സംഗങ്ങളുടെ അനുഭവയ്ക്കകത്ത് എറിഞ്ഞു കളയണം. ആമേൻ. ദാരിയവേശ് രാജാവിന് വളരെ വിഷമമായി വേദന, കാരണം തന്നോടൊരു ദോഷം ചെയ്തിട്ടില്ല, തനിക്ക് പ്രിയപ്പെട്ടവനുമാണ് അവൻ. എന്നാൽ വേദനയോടെ ആണെങ്കിലും വിരോധ കൽപ്പന എഴുതിപ്പോയില്ലേ, അവൻ രേഖ എഴുതി ഉറപ്പാക്കി പോയില്ലേ, അതുകൊണ്ട് തന്നെ സിംഹങ്ങളുടെ ഗുഹയുടെ അകത്തളകളിലേക്ക് ആമേൻ ദാനിയലിനെ എടുത്തെറിയുക. ദാനിയലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയുന്നതിന് മുമ്പ് ദാരിയവേശ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആമേൻ. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം
നിന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വിടുവിക്കും. ആമേ. അവന്റെ വിശ്വാസമാണ് ദാര്യവേശന് പോലെ ദാനിയലിന്റെ ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്രകാരം തന്നെ അകത്തളങ്ങളിലാക്കി ദാര്യവേശ് രാജാവിന് പോലെ ഉറക്കം വന്നില്ല. അവൻ രാത്രി ഉപവസിച്ചു. ആ രാവിലെ എഴുന്നേറ്റ് ചെന്ന് ദാനിയലിന്റെ അടുക്കൽ ചെന്ന് വിളിക്കുക, ദാനിയലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവ ഈ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് സിംഹത്തിന്റെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ. ആമേൻ. ദാനിയൽ തിരിച്ചു മറുപടി കൊടുത്തു കേട്ടോ, 122 പേർ ഉദ്ദേശിച്ചതുപോലെ അല്ല. ദാനിയൽ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നു. ദാനിയൽ മറുപടി പറയുക. ആ മറുപടിയെ ഇന്ന് പകൽക്കാലം വായിച്ചേ. ആ രാജാവേ, അമ്മേ, നിന്നോടോ ദൈവത്തോടോ ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ദൂതനെ അയച്ച്, ഇന്ന് രാത്രിലെ ദൂതനെ അയച്ച് ദൈവം ഈ സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. എനിക്കൊരു കേടും വരുത്താതിരിക്കേണ്ടതിന് ആ സിംഹങ്ങളുടെ വായെ ദൈവം ദൂതനെ അടച്ചു കളഞ്ഞു. ആമേൻ. ഇവകൽക്കാല ഏതോ ദാനിയലുമാരോട് ദൈവാത്മാവ് സംസാരിക്കുക. ആമേൻ. ഏതോ ദാനിയലുമാർ, ആമേൻ, സെപ്പറേഷൻ വച്ചത് നിമിത്തം, ആമേൻ, നീ ആയിരിക്കുന്ന മേഖലയെ, നീ ആയിരിക്കുന്ന കുടുംബത്തിന്റെ അകത്തളങ്ങളെ, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ചുറ്റുപാട്, നീ ആയിരിക്കുന്ന ആത്മീയ തലങ്ങളെ, നീ ആയിരിക്കുന്ന ഫീൽഡ്, ആമേൻ, ഒരു സെപ്പറേഷൻ ദൈവം നിങ്ങൾക്ക് വച്ചത് കൊണ്ട്, ആമേൻ, സ്തോത്ര, ആമേൻ, ചില അസൂയ നിമിത്തം തന്നെ ദാനിയൽ എതിരിട്ടതുപോലെ അവൻ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ നമുക്ക് മേലായി കയറും. അവൻ നമുക്ക് മുന്നേ ഇരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മാറപ്പെടുമെന്ന് പറഞ്ഞ് ദാനിയലിന് വിരുദ്ധമാ ചില രേഖകൾ എഴുതി ഉണ്ടാക്കിച്ചതുപോലെ അവൻ ചില രേഖകളെ എഴുതിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന ദാനിയല് നിന്നെ സിംഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അരുത്തിയിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ ഒരു കാര്യം പറയോ. അമേൻ. ദാനിയല് അല്ല, മനുഷ്യർക്കോ ദൈവം ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തന്നെ ദാനിയലിന് വേണ്ടി സിംഹത്തിന്റെ വായടച്ചു കളയുക, ദൂതന ദൈവം ഇറക്കിയെങ്കിൽ എന്ന് പകൽക്കാല പ്രാർത്ഥിക്കുന്ന നിനക്ക് മുൻപ് അവൻ ആയിരിക്കുന്ന സിംഹത്തിന്റെ വായ അടക്കി വന്നേക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങുവാനായിട്ട് ഇടയായി തരും. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ചില സിംഹത്തിന്റെ ഗുഹയിൽ അകപ്പെട്ടിരിക്കുക. ആമേൻ. എന്ത് ചെയ്യുമെന്ന് ദേശം നോക്കിയ അവൻ പുറത്തു വരത്തില്ല. കടിച്ചു കീറിക്കളയുന്ന സിംഹത്തിന്റെ മുൻപില് അവൻ ശക്തിയുള്ള ബലവാനായ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ മുൻപില ഇട്ടിരിക്കുന്ന വിശന്ന് കിടക്കുന്ന സിംഹത്തിന്റെ മുൻപില എറിഞ്ഞിരിക്കുന്നത്. ആമേൻ. സ്തോത്ര. അത് ഏത് നിമിഷം തന്നെ കടിച്ചു കീറിക്കളയ. അപ്രകാരം ഒരു സാഹചര്യത്തില ഇന്ന് പകൽക്കാലം ദാനിയലെ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഭാരപ്പെടണ്ട. സ്വർഗത്തിലെ ദൈവ ഇടവിടാതെ നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവ ഇന്ന് പകൽക്കാലം പ്രാപ്തിയോടെ ആ സിംഹത്തിന് നിനക്ക് മധ്യായി ഇറങ്ങി വന്ന് ആ സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു കളയോ. യഹോവയുടെ ദൂതനാൽ അത് അടയ്ക്കപ്പെടുന്ന പകൽക്കാലമാ. ആമേൻ. സ്തോത്ര. ആമേൻ. ദാര്യവേശ് ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് ദാനിയൽ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ പറയുന്ന ഒരു വാക്കുണ്ട്. ഈ വിരോധ കൽപ്പന എഴുതിയ ആള് തന്നെ വേറൊരു കൽപ്പന എഴുതി ഉണ്ടാക്കി മുദ്ര വെക്കുക. എന്താണെന്നറിയാമോ? ദാനിയൽ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ മുൻപ് എല്ലാവരും ഭയഭക്തിയോടെ ഇരുന്നു. അവൻ ജീവനുള്ള ദൈവമാ, അവൻ വിടുവിക്കുന്ന ദൈവമാ, അവൻ രക്ഷിക്കുന്ന ദൈവമാ. ദാനിയലെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, ദാനിയൽ സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ അവൻ രക്ഷയോടെ, അവൻ വിടുതലോടെ, സിംഹം അവനൊരു കേടും വരുത്താതെ മടങ്ങി വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ആ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭയഭക്തിയോടെ ഇരുന്നോ. ആമേൻ. ദാനിയൽ ചെന്ന് വീണ ഗുഹയ്ക്കകത്തുള്ള സിംഹത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. അവന് വിരുദ്ധമായി രേഖ എഴുതി ഉണ്ടാക്കിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ഭാര്യമാരെയും മക്കളെയും ആമേൻ സിംഹത്തിന്റെ ഗുഹയിലോട്ട് ദാനിയവേശ് രാജാവ് എറിഞ്ഞു കളയുമ്പോ അവർ അവരെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സിംഹം അവരുടെ മേൽ വന്നു വീണ് അവരെ കല്ലെറി അസ്ഥികളെ തകർത്ത് കളഞ്ഞെന്നാ പറയുന്നേ. അങ്ങനെയെങ്കിൽ ബലമുള്ള സിംഹത്തിന്റെ മുമ്പിൽ തന്നെയാ ദാനിയലെ നിങ്ങൾ നിൽക്കുന്നേ. ബലമുള്ള നിന്നെ തകർക്കുവാൻ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ തന്നെയാ നീ ആരാധിച്ചത് നിമിത്ത, നീ പ്രാർത്ഥിച്ചത് നിമിത്ത, നീ ദൈവസ്ഥാനം വിശുദ്ധിയോടെ നിന്നത് നിമിത്ത, സത്യത്തോടെ നിന്നത് നിമിത്ത ആയിരിക്കുന്നത്. ശക്തിയുള്ള നിന്നെ തകർക്കുവാൻ കഴിയുന്നവരുടെ മുമ്പിൽ തന്നെയാ നീ ഇരിക്കുന്നേ. പക്ഷേ അവർ
അവരുടെ വാ തുറക്കണമെങ്കിൽ, ആമേൻ, ആ സിംഹത്തിന്റെ വാ ചലിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവം കൽപ്പിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ആമേൻ. എന്ന് പകരക്കാരം മറ്റൊരു സംഭവത്തിലോട്ട് പോവാം. ആമേൻ. യോസഫിന്റെ ജീവിതത്തിനകത്ത് ദാനിയലിനോട് അസൂയ നിമിത്ത സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് അവർ എറിഞ്ഞു കളഞ്ഞു. പക്ഷേ യോസഫിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോ അവന്റെ 11 സഹോദരന്മാർ അവനോട് ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്തുകൊണ്ടാ? തന്റെ അപ്പനായ യാക്കോബിന് അവൻ മറ്റെല്ലാവരെക്കാളും യോസഫിനോട് സ്നേഹമുണ്ടായി. മറ്റെല്ലാവരെക്കാൾ ഉപരിയായിട്ട് യോസഫിനോട് സ്നേഹമുണ്ടായി. അതിന് അമ്മേ ഒരു അങ്കിയും അവനെ തയ്പ്പിച്ചു കൊടുത്തു. ചില വിശേഷമായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിനകത്ത് വന്നത് നിമിത്തം, അത് മാത്രമല്ല അമ്മേ ചില ദർശനങ്ങൾ, ദൈവ സ്വപ്നങ്ങൾ ദൈവം അവനെ കൈമാറ്റം ചെയ്തത് നിമിത്തം തന്നെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുക. ഈ അസൂയ നിമിത്തമാ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിന്റെ അകത്തളങ്ങളിലേക്ക് അവനെ കൈപ്പാട്ടിലൊന്ന് കിട്ടിയപ്പോ എടുത്തെറിഞ്ഞു കളഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ മാനിക്കപ്പെട്ട്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ തലമേൽ ഉള്ളത് കൊണ്ട് തന്നെ ആമ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് മാന്യത വരുമെന്ന്. ദൈവത്താൽ ചില ഹല്ലേലൂയ മാന്യതകളോ ദൈവത്താലുള്ള ചില ഉയർച്ചകളോ ദാനിയേലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോ മറുവശത്ത് വെറുതെ ഇരിക്കത്തില്ല. അമ്മ 11 സഹോദരന്മാർ എഴുന്നേറ്റതുപോലെ അമ്മ 122 പേർ ആണ് ദാനിയേലിന് വിരുദ്ധമായി എഴുന്നേറ്റതുപോലെ തന്നെ നിങ്ങൾക്ക് വിരുദ്ധമായ ചില രേഖകൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ട്, ചില ഗുബുദ്ധികളെ മെനഞ്ഞുകൊണ്ട്, ചില അസൂയോട് ചില വെല്ലുവിളികളുമായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വാഴച്ച ദൈവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ചില സപ്രഷൻ വരുത്തിക്കൊണ്ട് പിന്നെയും ദൈവത്തിന്റെ പ്രവൃത്തി മഹത്വത്തോടെ കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയിത്തരോ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? മഹാപരിശുദ്ധരും നിത്യനും തീരുമാനമാ, ഞങ്ങൾ അളവറ്റ് സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില ദാനിയലും ദൈവസന്നിധിയ വിശ്വസ്തയോടെ നിന്നത് നിമിത്ത, പ്രാർത്ഥനയോടെ നിന്നത് നിമിത്ത, ആമേൻ, ഹാലലുയ, സിംഹങ്ങളുടെ ഗുഹയ്ക്ക് അകത്തളകളിൽ എറിയപ്പെട്ടതുപോലെ കടിച്ചു കീറുന്ന ചില സിംഹങ്ങളുടെ മുൻപിൽ എറിയപ്പെട്ടിരിക്കുമ്പോ, ഒട്ടക്കിണറ്റിനകത്ത് യോസഫ് എറിയപ്പെട്ടതുപോലെ എറിയപ്പെട്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട്, ആമേൻ, ദാനിയേലിനെ പുറത്തു കൊണ്ടുവരും പ്രാപ്തനായ ദൈവ അവർക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ കരം അനുകൂലമായി ചലിക്കുക, എന്റെ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുക. പ്രാർത്ഥിച്ച സകല വിഷയങ്ങളെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വരവേറ്റം ആസനമായിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വേലയ്ക്കായി ഒരുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ തിരുവചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.